ജലനിരപ്പ് കൂടിയതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നുവിട്ടു. ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഉയർത്തിയത്. രണ്ട് ഷട്ടറുകൾ 30 സെന്റിമീറ്റർ ഉയർത്തി 534 ഘനയടി വെള്ളമാണ് പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നത്. രാവിലെ 7 മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് തമിഴ്നാട് നേരത്തെ അറിയിച്ചിരുന്നത്. തമിഴ്നാട് ഉദ്യോഗസ്ഥർ എത്താൻ വൈകിയതോടെ ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ 7.5 പിന്നിട്ടിരുന്നു. ഈ സമയത്ത് വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുകയായിരുന്നു. സെക്കൻഡിൽ 534 ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിയത്. 5600 ഖനയടി വെള്ളം ഈ സമയത്ത് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ഇതോടെ ഷട്ടറുകൾ ഉയർത്തിയിട്ടും ഡാമിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയർന്നു. ജലം ഒഴുക്കി വിടുന്നത് തമിഴ്നാട് ആണ്. അവർ അതിൻ്റെ അളവ് അനുസരിച്ച് റൂൾ കർവ് അനുസരിച്ചാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെ അതെ, മഴ പെയ്യുന്നതനുസരിച്ച് ഇനിയും അവർ കൂട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ആദ്യ അരമണിക്കൂറിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയരുമെന്നാണ് കരുതിയത്. എന്നാൽ വള്ളക്കടവിൽ ഡാമിൽ നിന്നുള്ള വെള്ളം എത്തിയത് 2 മണിക്കൂറിന് ശേഷമാണ്. ജലനിരപ്പ് കാര്യമായി ഉയർന്നുമില്ല. ഇത് പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ഇവിടെ നിന്നിപ്പം 12,000 ഖനയടി വെള്ളം ഒഴുക്കി വിട്ടാൽ മാത്രമാണ് ഇടുക്കിയിൽ 1 അടി വെള്ളം വർദ്ധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ സാഹചര്യം ഇല്ല. എന്നാൽ റൂൾ കർവ് അനുസരിച്ച് നമുക്ക് 24 മണിക്കൂറുണ്ടോ 48 മണിക്കൂറുണ്ടോ ഈ നിലയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ജലം ഒഴുക്കി വിടേണ്ടതായിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെ സാഹചര്യം മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ രാജനും നേരിട്ട് വിലയിരുത്തി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളും മന്ത്രിമാർ സന്ദർശിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്നും ടീം മാതൃഭൂമി.